ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവർക്കും യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നീമതി യേശു യൂട്യൂബ് ചാനലിലെ ഈ ഞായറാഴ്ച ദിവസത്തെ പ്രഭാത സന്ദേശത്തിലേക്കായി ഇവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ തൻ കൃപയാൽ കാത്തു പരിപാലിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്കായി നമുക്ക് ഒരുങ്ങാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഏർപ്പെടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാലത്തും ഞങ്ങളുടെ അഭയസ്ഥാനമായി, ഞങ്ങളുടെ സങ്കേതമായി, ഞങ്ങളുടെ കരം പിടിച്ചു വഴി നിർത്തുന്ന സർവശക്തനായ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഈ മാസത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ധ്യാനിക്കുവാനും മനനം ചെയ്യുവാനും ദൈവ വഴിയിൽ നടക്കുവാനും ഈ സന്ദേശത്തിലൂടെ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നാണ്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ കരുതി. ഒന്നുമില്ലായ്മയിലൊക്കെ ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങൾ ഓർത്ത ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. അപ്പ, അവിടുത്തെ കൃപ, സ്നേഹം, സമാധാനം, അനുഗ്രഹം, നന്മ, വാഴ്വ് നിരന്തരമായി ഞങ്ങളുടെ ജീവിതത്തോട് കൂട്ടിയിരിക്കട്ടെ. കൃപയും ബലപ്പെടും, ശക്തീകരിക്കണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെയേ ആമീൻ, ആമീൻ. കർത്താവിൽ പ്രിയരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഈ പ്രഭാതവേളയിൽ നാം ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവ ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവ ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. ആമുഖമായി ഞാൻ ഒരു ചോദ്യത്തോടുകൂടെ ആരംഭിക്കട്ടെ. നാം എല്ലാവരും ദൈവത്തിൽ സന്തോഷിക്കുന്നവരാണ് അല്ലേ? ദൈവമെന്ന് പറയുമ്പോൾ, വേദപുസ്തകം എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, ആരാധന എന്ന് പറയുമ്പോൾ, ദൈവം നൽകുന്ന നന്മകളെന്ന് പറയുമ്പോൾ, നമ്മുടെ തലമുറകളൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ നാം ഒരുപാട് സന്തോഷിക്കാറുണ്ട്, ഒരുപാട് ദൈവത്തെ സ്തുതിക്കാറുണ്ട്, സാക്ഷ്യം പറയാറുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. അങ്ങനെ നാം എല്ലാവരും ദൈവത്തിൽ സന്തോഷിക്കുന്നവരാണ്, ദൈവിക അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്. ചോദ്യം, നാം ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷേ ദൈവം നമ്മിൽ സന്തോഷിക്കുന്നുണ്ടോ? നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നാം ചോദിക്കുക, എന്നിൽ ദൈവം സന്തുഷ്ടനാണ്, ദൈവം എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ? മകൻ അപ്പനിലും അപ്പൻ്റെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാറുണ്ട്, എന്നാൽ അപ്പൻ മകനിൽ സന്തോഷിക്കുന്നുണ്ടോ? ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. എൻ്റെ അപ്പൻ എന്നിൽ സന്തോഷിക്കും, എൻ്റെ ജീവനുള്ള ദൈവം എന്നിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ? എന്നിൽ എൻ്റെ അപ്പൻ, എൻ്റെ പിതാവായ ദൈവം ഹാപ്പിയാണോ? വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പറയുന്നുണ്ട്. കാണാതെ പോയ ആടിനെക്കുറിച്ച്, കാണാതെ പോയ ദ്രമ്മയെക്കുറിച്ച്, കാണാതെ പോയ ഇളയ മകനെക്കുറിച്ച്. ഈ 3 ഉപമകൾ കർത്താവായ യേശു ക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായി സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ചുങ്കക്കാരും പാപികളെല്ലാം യേശുവിനെ അന്വേഷിച്ച് വരികയാണ്. യേശുവിനെ അന്വേഷിച്ച് ചുങ്കക്കാരും പാപികളും വരിക മാത്രമല്ല, യേശു അവരോടൊപ്പം ഇരിക്കുകയും അവരോടൊപ്പം ഒക്കെ ഭക്ഷണം കഴിക്കുവാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കണ്ട പരീശന്മാരും ശാസ്ത്രിമാരും വിമർശിക്കുകയാണ്. അവർ പറയുന്നത്, ഇവൻ പാപികളെ, അതായത് യേശു പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന കുറ്റം യേശുവിൻ്റെ മേൽ ആരോപിക്കുകയാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല, പക്ഷേ സ്വർഗത്തിലെ ദൂതന്മാരുടെ മധ്യേ ഒരു വലിയ സന്തോഷമുണ്ടാകും എന്ന സത്യത്തെ യേശു ഉയർത്തി കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തെ ധ്യാനിക്കാൻ പോകുന്നത് യേശു പറഞ്ഞ 3 ഉപമയിലെ 3-ാമത്തെ ഉപമയെക്കുറിച്ചാണ്.
കാണാതെ പോയ അഥവാ നഷ്ടമായി പോയ ഇളയ മകൻ്റെ ഉപമയെക്കുറിച്ചാണ്. ആ ഉപമയെ നാം പരിശോധിക്കുന്ന നമുക്കറിയാം, ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഇളയവൻ അപ്പൻ്റെ സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ച് അതിനെ വിറ്റ് അതിനെ കാശാക്കി ദൂരദേശത്തേക്ക് യാത്രയാകുന്നു. ആ പൈസയൊക്കെ അവൻ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് ദൂർത്തടിച്ച് കളയുകയാണ്. അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഭക്ഷണം പോലും കിട്ടാതെ അവൻ അലയുന്ന ഒരു ചിത്രം. അതിനുശേഷം അവന് ഭക്ഷണം കിട്ടാതെ അവൻ പന്നികളെ നോക്കുന്ന ഫാമിൽ അവൻ ജോലിക്ക് പോകുന്നു. അവിടെയും ഭക്ഷണം കിട്ടാവുന്നപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരമായ വാളവര കൊണ്ട് അവൻ തൻ്റെ വിശപ്പടക്കുവാൻ ശ്രമിക്കുന്നു. ഒടുവിൽ അവന് കുറ്റബോധം വരുന്നു, പശ്ചാത്താപം വരുന്നു. തൻ്റെ ഭവനത്തിൽ താൻ വിട്ടിട്ട് വന്ന, താൻ ഉപേക്ഷിച്ചിട്ട് വന്ന ഭവനത്തിൽ തൻ്റെ അപ്പൻ എത്രയോ ജോലിക്കാരുണ്ട്. അവർ കഴിച്ച് ശേഷിപ്പിക്കുന്ന ഭക്ഷണമെങ്കിലും ഭക്ഷണം പോലും തനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന ഉണർവും കുറ്റബോധവും അനുതാപമൊക്കെ ആയി അവനൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ അപ്പന് വലിയ എന്തെന്നില്ലാത്ത സന്തോഷം, അവനെ ആശ്ലേഷിക്കുന്നു. അവൻ്റെ കൈക്ക് പൊന്മോതിരം ഇടുന്നു, കാളക്കുട്ടിയെ അറുക്കുന്നു, ഒരു തടിപ്പിച്ച കാളക്കുട്ടിയൊക്കെ അറുത്ത് ഒരു വലിയ വിരുന്നൊരുക്കുന്നു. എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷമാണ്, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സന്തോഷമാണ്, ഒരുവൻ ഒഴികെ. ഇന്ന് നാം ധ്യാനിക്കുന്ന പ്രധാന കഥാപാത്രമാണ് ആ വീട്ടിലെ ജ്യേഷ്ഠ പുത്രൻ. അവൻ മാത്രം നിരാശനായി കാണുകയാണ്, അവൻ മാത്രം അസന്തുഷ്ടനായി കാണുകയാണ്, അതൃപ്തി ഉള്ളവനായി കാണുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ ഈ ജ്യേഷ്ഠ പുത്രൻ താമസിച്ചിരുന്നത് അപ്പൻ്റെ കൂടെയാണ്. അവൻ അപ്പനെ വിട്ട് പോയിട്ടില്ല, അപ്പൻ്റെ ഇഷ്ടത്തെ വിട്ട് പുറത്ത് പോയിട്ടില്ല, ദൂർത്തടിച്ചിട്ടില്ല, അപ്പൻ്റെ നിന്ന് സ്വത്ത് വകയെന്ന് എഴുതി വാങ്ങിയിട്ടില്ല. പക്ഷെ അവൻ അപ്പൻ്റെ കൂടെയാണ്. പക്ഷേ അപ്പനുമായിട്ടുള്ള ഒരു കൂട്ടായ്മയും സൗഹൃദവും, അപ്പനുമായിട്ടുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവനില്ലായിരുന്നു. അത് നമുക്ക് അവൻ്റെ തുടർന്നുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ, അവൻ്റെ സ്വഭാവത്തിൻ്റെ ആ ചില പ്രവൃത്തികൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവൻ അപ്പനോടൊപ്പമായിരുന്നു, പക്ഷെ അപ്പനുമായിട്ടൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. അവനൊരു ആത്മീയൻ അല്ലായിരുന്നു എന്ന് വേണം പറയുവാൻ ചുരുക്കത്തിൽ. അതായത് ഇന്ന് ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ കാണുന്ന ഒരു ചിത്രമാണ്. ദൈവാലയത്തിലാണോ ആണ്, ദൈവഭവനത്തിനുള്ളിലാണോ ആണ്, ദൈവവുമായിട്ടാണോ ജീവിക്കുക ആണ്, പക്ഷേ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന അനുഭവമാണ്. ക്രിസ്ത്യാനി എന്ന പേരുണ്ട്, പക്ഷേ എന്തില്ല, ആ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നവർ. വീട്ടിൽ വേദപുസ്തകമുണ്ട്, പക്ഷെ വേദപുസ്തകമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ചിത്രം. അതാണ് ഈ ജ്യേഷ്ഠപുത്രൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവാലയത്തിൽ പോകുന്നുണ്ട്, ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ജീവനുള്ള ദൈവമോ ദൈവത്തിൻ്റെ വചനവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു അനുഭവം. ജ്യേഷ്ഠപുത്രൻ്റെ ജീവിതം അതായിരുന്നു. എന്താണ് ഈ ജ്യേഷ്ഠപുത്രൻ്റെ പ്രത്യേകതകൾ? ഒന്ന്, ലൂക്കോസ് സുവിശേഷം 15:29 ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ്റെ പരാതി പറയുകയാണ്, പരിഭവം അപ്പനോട് പറയുകയാണ്. മൂത്തപുത്രൻ, ഇളയപുത്രൻ വന്ന് വലിയൊരു ആഘോഷം നടക്കുന്ന വേളയിൽ മൂത്തപുത്രൻ വന്ന്, ജ്യേഷ്ഠപുത്രൻ വന്ന് അപ്പനോട് തൻ്റെ പരാതി പറയും. ഒന്നാമത്തെ പരാതി, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. 15 ലൂക്കോസ് 15:29 ആദ്യ ഭാഗം, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. അതിനർത്ഥം ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഈ ജ്യേഷ്ഠപുത്രൻ അസന്തുഷ്ടനാണ്, അവന് സന്തോഷമില്ല. അവൻ പറയാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നില്ലേ, പക്ഷെ എനിക്ക് എന്ത് നന്മയാണ് കിട്ടിയത്? അവൻ ചോദിക്കുകയാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നില്ലേ. പ്രിയരെ, പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്നലകളിൽ വന്ന വിശ്വാസ സമൂഹം ഒരു അനുഗ്രഹം നേടിക്കഴിയുമ്പോൾ, ഒരു നന്മ പ്രാപിച്ച് ഉയരുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഞരക്കവും ഇതല്ലേ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. അതായത് ഈ ജ്യേഷ്ഠപുത്രൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇന്നലെ കയറി വന്ന, അതായത് വീട്ടിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് ദൂർത്തടിച്ചിട്ട് ഇതെല്ലാം നഷ്ടമായി തിരിച്ചു വന്നവൻ,
അവനെ സന്തോഷത്തോട് സ്വീകരിച്ച് കാളക്കുട്ടിയർത്ത് പൊന്മോതിരം അണിയിച്ച് എല്ലാ നിലയുമുള്ള നന്മകൾ അവന് കൊടുക്കുന്നു. പക്ഷെ ഇത്രകാലമായി ഞാൻ നിന്നെ സേവിച്ചു, എനിക്ക് നീ എന്ത് തന്നു? വലിയ ചോദ്യമാണ്. എനിക്ക് നീ എന്ത് തന്നു? അവൻ അസന്തുഷ്ടനായി കാണപ്പെടുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ പലപ്പോഴും ഇന്നലകൾ വന്ന പലരും നന്മകൾ പ്രാപിച്ച് അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഞരക്കമാണ്, ചോദ്യമാണ്, ദൈവമേ ഇത്രയും കാലം ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ബൈബിൾ പഠിച്ചു, കണ്ണുനീർ ഒഴുക്കി, ഇത്രയും കാലം ഞാൻ നിന്നെ സേവിച്ചില്ലേ? എനിക്ക് ആ ചോദ്യം, എനിക്കുള്ളിൽ എന്ത് ലഭിച്ചു, എനിക്ക് എന്ത് നൽകി? അസന്തുഷ്ടി. ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷമില്ലായ്മ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ സന്തുഷ്ടി ഇല്ലാത്തവർക്ക്, സന്തോഷമില്ലാത്തവർക്ക് അത് ഭാരമായി തന്നെ തോന്നും. കാരണം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നത് ആനന്ദമാണ്, മനോഹരമാണ്, സന്തോഷമുള്ളതാണ്. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നാം പലപ്പോഴും ദൈവത്തിൻ്റെ ഭവനത്തിലും ദൈവത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. പലപ്പോഴും നാം മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹാരിത, സന്തോഷം എന്നത് ഭൗതിക അനുഗ്രഹങ്ങളിലാണെന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ്. ക്രിസ്തീയ ദൈവവുമായുള്ള ബന്ധത്തിൽ സന്തോഷം സ്ഥിതി ചെയ്യുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ എന്നുള്ള ധാരണ നാം പാടെ ഉപേക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം അടിസ്ഥാനമായിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും എൻ്റെ പഠനത്തിലും എൻ്റെ അനുഭവത്തിലും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ക്രിസ്തീയ സന്തോഷം അടിസ്ഥാനമായിരിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ദൈവത്തെ മനസ്സിലാക്കുന്നതിലാണ്. അപ്പനെ മനസ്സിലാക്കുക. ഈ ജ്യേഷ്ഠപുത്രന് സംഭവിച്ചത് തൻ്റെ സ്വന്തം അപ്പനെ മനസ്സിലാക്കാതെ പോയി. നാം പലപ്പോഴും ദൈവത്തെ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ് അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നത്. രണ്ട്, അപ്പനെ അനുസരിക്കുന്നില്ല. അവൻ അപ്പൻ്റെ വീട്ടിലാണ്, പക്ഷേ അപ്പനൊരു കാര്യത്തെ ചെയ്തതിനെ ഉൾക്കൊള്ളുവാൻ, അതോടുകൂടി അവൻ ഏറ്റുകൊള്ളുവാൻ അവൻ സമ്മതനല്ല. ആ അനുഭവത്തെ എത്തിച്ചേരുകയാണ്. പലപ്പോഴും നാം ദൈവഭവനം, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നാം കണ്ടാൽ അത് ചിലപ്പോൾ നമ്മുടെ ശത്രുവിന് ചെയ്യുന്നതായിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജീവിതത്തിലായിരിക്കാം, വിദേശത്തിലായിരിക്കാം, ഒരു അക്രൈസ്തവനായിരിക്കാം ദൈവം ആ നന്മ ചെയ്യുന്നത്. അത് പലപ്പോഴും കണ്ട് നാം അസ്വസ്ഥരാകുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ദൈവത്തെ അനുസരിക്കാത്ത അനുഭവം. ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നതിലും ദൈവത്തെ അനുസരിക്കുന്നതിലുമാണ്. മൂന്നാമത്തേത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറി, അപ്പൻ്റെ ഇഷ്ടം എന്താണ്? മൂത്തപുത്രൻ, ജ്യേഷ്ഠപുത്രൻ അത് മനസ്സിലാക്കാതെ പോന്ന, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്താണ്? രണ്ടാമത്തേന് മടങ്ങി വന്നപ്പോൾ അതിൻ്റെ സന്തോഷമാണ്, എൻ്റെ മൂത്ത മോനെ വിട്ടും എന്നെയും വിട്ടും അകന്നു പോയ മകൻ തിരിച്ചു വന്നല്ലോ, ഇനി നമുക്ക് ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാം, ആനന്ദത്തോടെ ജീവിക്കാം. അപ്പോൾ അപ്പൻ്റെ ഹിതത്തെ അവൻ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. പ്രിയരെ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം ദൈവത്തെ മനസ്സിലാക്കുന്നതും ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നതും ഏറ്റവും ഒടുവിലായി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതും, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം. അതായിരിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രൈം കൺസേൺ, നമ്മുടെ ആനന്ദം എന്നുള്ളത്. ഒരിക്കലും നമ്മുടെ ശ്രദ്ധ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലാകരുത്. ഈ ലോകം തരുന്ന സോക്കോൾഡ് ബ്ലെസ്സിങ്സ്, ഭൗതിക അനുഗ്രഹങ്ങളിലാകരുത് നാം സന്തോഷങ്ങൾ. അവർ അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് നാം വീണു പോകുന്നത്, നാം പരിഭ്രമിക്കുന്നത്, നാം നെഗറ്റീവായി സംസാരിച്ച് തുടങ്ങുന്നത്, ആ അനുഗ്രഹങ്ങൾ കിട്ടാതെ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലുന്നത്. മറിച്ച് ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കി ദൈവ വഴിയിൽ നടക്കുമ്പോൾ ഒരു വലിയ സന്തോഷം, ആനന്ദം. ആമേൻ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം. യേശു എന്നോട് കൂടെയുണ്ട്, ഞാൻ യേശുവിനോട് കൂടെയുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്, എനിക്ക് വലിയ ആനന്ദമാണ്.
എനിക്കൊരു വാഹനം കിട്ടിയത് കൊണ്ടോ എനിക്ക് ജോലി കിട്ടിയത് കൊണ്ടോ എനിക്ക് കുറേ സമ്പത്ത് കിട്ടിയിട്ടുണ്ടോ കുറച്ച് മൃഗസമ്പത്ത് കിട്ടിയത് കൊണ്ടോ കാർഷിക വിളകളിൽ ഒരുപാട് വരുമാനം വന്നത് കൊണ്ടോ ഇതിലൊന്നുമല്ല എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം യേശു എൻ്റെ പക്ഷമായി തീർന്നത് കൊണ്ട് ഐ എം വെരി മച്ച് ഹാപ്പി. ഐ മീൻ അത് പറയുവാൻ കഴിയണം. ഇവൻ അസന്തുഷ്ടനായിട്ട് അസന്തുഷ്ട നിറഞ്ഞ ഒരു ജീവിതമാണ്, ഒരു സ്വഭാവമാണ് ജ്യേഷ്ഠ പുത്രനിൽ ഒന്നാമതായി കാണുവാൻ കഴിയുന്നത്. രണ്ടാമതായി ലൂക്കോസ് വിശേഷം 15:29 വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ വാദം ഇപ്രകാരമാണ്: നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ഈ മകൻ അപ്പനോട് പറയുകയാണ്, ഈ നിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ഇതിനർത്ഥം എന്താണ്? അവൻ സ്വാർത്ഥ തൽപരനായി തീരുകയാണ്. അവൻ്റെ ജീവിതത്തെ അസന്തുഷ്ടി നിറഞ്ഞ ജീവിതം മാത്രമല്ല, അവൻ സ്വാർത്ഥ തൽപരനായി തീരുകയാണ്. അവൻ തന്നിലേക്ക് തന്നെ നോക്കുകയാണ്, തന്നെ പൂർണ്ണനായിട്ട് അവൻ വെളിപ്പെടുത്തുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. അവൻ പറയുകയാണ്, നിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അവൻ തന്നെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ഇത് അവനെക്കുറിച്ച് തന്നെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇത് പറയേണ്ടത് ആരാണ്? അപ്പനാണ് പറയേണ്ടത്. മോനെ, നീ ഇതുവരെയും എൻ്റെ കൽപ്പനകളെ നീ ലംഘിച്ചിട്ടില്ല എന്ന് പറയേണ്ടത് അപ്പനാണ് മകനെ നോക്കി. മകനല്ല പറയേണ്ടുന്നത്. നാം പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്: ദൈവമേ, ഞാൻ ഉപവസിച്ചിട്ടുണ്ടല്ലോ, കൽപ്പനകളെ പ്രമാണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇനി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ, നിൻ്റെ കൽപ്പനകൾ നിനക്ക് ഇഷ്ടമില്ലാത്ത വഴി ഞാൻ പോയിട്ടില്ല എന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ പോയി നമുക്ക് വാദിക്കാം. പക്ഷേ അത് നാം അല്ല വാദിക്കേണ്ടുന്നത്, ദൈവം നമ്മെക്കുറിച്ച് പറയണം. ഇയ്യോബിനെക്കുറിച്ച് ജീവനുള്ള ദൈവം സാത്താനോട് പറയുന്നത് പോലെ, അല്ലേ, കൊർന്നലിയോസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ, ദൈവം നമ്മെക്കുറിച്ച് പറയണം. നാം ആര്? നാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ എന്ന് ദൈവം നമ്മെക്കുറിച്ച് സാക്ഷിക്കുമ്പോൾ മാത്രമാണ് അത് ഒരു സത്യപ്രസ്താവനയായി മാറുന്നത്. അല്ലാതെ ഇവിടെ ഈ ജ്യേഷ്ഠപുത്രൻ സ്വാർത്ഥ തൽപരതയിലേക്ക് വഴി നടത്തപ്പെടുകയാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, ഞാൻ മറ്റവനേക്കാൾ നല്ലവനല്ലേ, അവരെക്കാളും ഞാൻ നല്ലവനല്ലേ, അവരെക്കാളും ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, അവരെക്കാളും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. ഇതൊരിക്കലും നാം സ്വാർത്ഥ തൽപരതയിലേക്ക് പോകരുത്. ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ കൺസേൺ എന്താണ്, ഇതിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. മൂന്നാമതായിട്ട് അവൻ അതൃപ്തൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ലൂക്കോസ് വിശേഷം 15:29 വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ, മൂന്നാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവൻ പറയുകയാണ്: എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അവൻ അതൃപ്തനായി തീരുകയാണ്. കാരണം ഇളയപുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് വലിയൊരു കാളക്കുട്ടിയെ കൊടുക്കുകയാണ്. കാളക്കുട്ടിയെ അതിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്യുകയാണ്, വിരുന്നൊരുക്കുകയാണ്. ഇവൻ പറയുകയാണ്, കാളക്കുട്ടി പോയിട്ട് അപ്പാ നീ എനിക്ക് ആട്ടിൻകുട്ടിയെ പോലും എനിക്ക് തന്നിട്ടില്ല. അമ്മേ, ചങ്ങാതികളോടത്ത് സന്തോഷിപ്പാൻ ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അപ്പനോടൊപ്പം ഇക്കഴിഞ്ഞ കാലമൊക്കെ എന്തൊക്കെയോ ഒരുപാട് അവൻ അനുഭവിച്ചു, പക്ഷേ ഒന്നിലും തൃപ്തിയില്ലാത്ത അനുഭവത്തിൽ കാണപ്പെടുകയാണ്. പക്ഷേ ഈ പിതാവ് പറയുകയാണ്, അതിൻ്റെ അവസാനത്തിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ആ പോർഷൻ്റെ ആ ഉമ്മയുടെ അവസാനം അപ്പൻ പറയുകയാണ്: മകനെ, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നെയാണ്, നീ എന്തുകൊണ്ട് അത് തൃപ്തി അടയുന്നില്ല, നിനക്ക് എന്തുകൊണ്ട് തൃപ്തിയില്ല? പലപ്പോഴും നാം അതാണ്, ദൈവമേ എനിക്ക് ഇന്നതൊന്നും തന്നിട്ടില്ലല്ലോ കർത്താവേ, എനിക്കിത് പോയിട്ട് നീ വാഗ്ദത്തം പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ തരാമെന്ന്, പക്ഷെ അത് പോയിട്ട് എനിക്ക് വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ. ഇന്നലെ ഞാൻ സാക്ഷ്യം കേട്ടതാണ്, അവർക്കൊക്കെ ഇതൊക്കെ കൊടുത്തേക്കുന്നു, പക്ഷെ എനിക്ക് അതൊന്നും തന്നില്ലല്ലോ. അതൃപ്തി നിറഞ്ഞ ജീവിതം. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുകയാണ്, മകനെ മകളെ, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നെ, നീ അതിൽ വറി ചെയ്യണ്ട. ഫോർ എ വൈൽ, ഒരു പ്രത്യേകം നമ്മുടെ ആവശ്യത്തിൻ്റെ നടുവിൽ നാം ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ നാം മർമർ ചെയ്യുകയോ ഒരിക്കലും അരുത്. നാം ദൈവസന്നിധിയിൽ നമുക്ക് പിതാവിനുള്ളതൊക്കെ നമുക്ക് തന്നെയാണെന്ന വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ നാം ജീവിതത്തിൽ മുന്നേറി ചെല്ലുക. എപ്പോഴും ജീവിതത്തിൽ തൃപ്തിയുള്ളവർ ആയിരിക്കണമെന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് നോക്കുമ്പോൾ അവൻ നന്ദി കെട്ടവനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ജ്യേഷ്ഠപുത്രൻ നന്ദി കെട്ടവൻ. കാരണം ഇത്രയും നാളും വേണ്ടതെല്ലാം നൽകിയ പിതാവിനോട് ഒരു നന്ദി വാക്കുപോലും പറയുന്നില്ല, അല്ലേ. ഇളയ മകൻ എല്ലാം കൊണ്ട് പോയി, ശരി തന്നെ. പക്ഷേ ഈ മൂത്ത മകൻ ഇക്കഴിഞ്ഞ കാലമൊക്കെ സകലവും നൽകിയത് ഈ അപ്പനാണ്.
അതവൻ ഒരു നിമിഷത്തേക്ക് മറന്നു പോകുന്നു. ഇത്രയും നാളെല്ലാം സകലം നൽകി, മറ്റവൻ ഭക്ഷണം പോലും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നല്ലൊരു വസ്ത്രം ധരിക്കുവാനില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് പന്നി കഴിക്കുന്ന ആഹാരം മോഷ്ടിച്ച് കഴിക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെട്ടു. പക്ഷെ ഇവിടെ അപ്പൻ്റെ ഭവനത്തിന് പിന്നെ സുഭിക്ഷമായ ആഹാരമാണ്, മൂന്ന് നേരം ശരിയായ ഭക്ഷണവും അവന് പാർക്കുവാൻ ഭവനം അവന് വസ്ത്രം ഇതൊക്കെ കൊടുത്തത് ഈ അപ്പനാണ്. അത് ഒരു നിമിഷം മറന്നു പോവുകയാണ്. അതിന് നന്ദി പറയുവാൻ അവൻ എങ്ങനെ പറയണമായിരുന്നു? അപ്പാ, ഇക്കഴിഞ്ഞ കാലമൊക്കെ അപ്പൻ എന്നെ നോക്കിയില്ലേ, അപ്പൻ്റെ സാമ്പത്തികം അപ്പൻ്റെ എനർജി എല്ലാം എനിക്ക് തന്നു, ഇപ്പോളിതാ ഇളയപുത്രന് കൂടെ ഒരു കാളക്കുട്ടി അറുത്ത് വിരുന്നൊരുക്കിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അപ്പന് നന്ദി പറയുന്നതിലൊഴികെ അവൻ നന്ദി കെട്ടവനായി തീരുകയാണ്. ഇന്നും പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാത്ത, സ്തോത്രം പറയാത്ത ഒരുപാട് വിശ്വാസികളെ നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ കാണുവാനായി കഴിയും. എപ്പോഴും പരിഭവങ്ങൾ മാത്രം, എപ്പോഴും പരാതികൾ മാത്രം, എപ്പോഴും നെഗറ്റീവായുള്ള ഏറ്റുപറച്ചിലുകൾ മാത്രം, ദൈവത്തിന് നന്ദി പറയുവാൻ വിട്ടുപോകുന്ന ദൈവത്തിൻ്റെ ജനം ഈ ജ്യേഷ്ഠപുത്രനെ പോലെ ആയിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നാം ജ്യേഷ്ഠപുത്രൻ്റെ അനുഭവത്തിലാണോ നാം ആയിരിക്കുന്നത്? ഇക്കഴിഞ്ഞ കാലമൊക്കെ നാം ദൈവത്തിൽ ഒരുപാട് സന്തോഷിച്ചവരാണ്. പക്ഷെ ദൈവം നമ്മിൽ സന്തോഷിക്കണമെങ്കിൽ, ദൈവം നമ്മിൽ ആനന്ദിക്കണമെങ്കിൽ, ദൈവം നമ്മിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം സന്തുഷ്ടരായിരിക്കണം, നാം തൃപ്തിയുള്ളവരായിരിക്കണം, നാം നന്ദിയുള്ളവരായിരിക്കണം. എല്ലാറ്റുപരിയായിട്ട് നാം സ്വാർത്ഥ തൽപ്പർ ആയിരിക്കരുത്. ഇത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചിത്രമാണ്. ജ്യേഷ്ഠപുത്രനെ പോലെ ആയിരിക്കാതെ നന്ദിയുള്ളവരും തൃപ്തിയുള്ളവരും സന്തുഷ്ടരും എപ്പോഴും മറ്റുള്ളവരെ കരുതുന്ന നല്ല സ്വഭാവമുള്ളവരും ആയിരിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് നമ്മിൽ ദൈവം സന്തോഷിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം പൂർണ്ണതയുള്ളതായിത്തീരുകയാണ്. മറക്കരുത്, ദൈവം ഒരുവനിൽ സന്തോഷിക്കുമ്പോൾ, ദൈവം ഒരുവനിൽ സന്തോഷിക്കുമ്പോൾ, ദൈവം ഒരു കുടുംബത്തിൽ സന്തോഷിക്കുക എന്നത്, ദൈവം ഒരു സഭയിൽ ഒരു ദേശത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്, അവിടെ ഒരു പൂർണ്ണത കൈവരിക്കപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ദൈവം എന്നിൽ സന്തോഷിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ക്രൈസ്തവ വിശ്വാസ പ്രകാരം ക്രിസ്തുവിൻ്റെ വീക്ഷണത്തിൽ പൂർണ്ണതയുള്ളതായി കാണപ്പെടുകയാണ്. ആ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. അതിനായി ദൈവം നമ്മെ വരും ദിനങ്ങൾ സഹായിക്കട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നാളിലും ഞങ്ങളോട് കൂടിയിരുന്ന് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവിളയ്ക്കായി സ്തോത്രം. ഈ മൂന്നാമത്തെ ആഴ്ച നൽകിയ നല്ല ചിന്തകൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആഴമേറിയ വേദപുസ്തക വചന പൊരുളുകൾ ഞങ്ങളുടെ ജീവിതത്തിന് സഹായവും ശക്തി കേന്ദ്രവുമായിരുന്നു. അപ്പൻ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമതകളും ഭാരങ്ങളും സംഘടനയും ലോകജീവിത യാത്രയിൽ കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ, കേൾക്കുവാൻ സ്വർഗീയ കൃപ കൈവരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും കൃപയോടെ ഞങ്ങൾ കരം പിടിച്ച് നടത്തണമേ. കഴിഞ്ഞ ഒരാഴ്ച കാലം നടത്തിയല്ലോ അപ്പ. നാഥ, ഞങ്ങൾ ജ്യേഷ്ഠപുത്രനെ പോലെ ആഹാദമണ്ണം അപ്പൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഞങ്ങൾ അങ്ങ് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ള നല്ല സ്വഭാവത്തിന് ഉടമസ്ഥരായി തീരുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും തലമുറയൊക്കെ ദൈവകരങ്ങത്തായിരുന്നു. ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവകൃപ ഞങ്ങൾ സൂക്ഷിക്കണമേ. രോഗ ദുരിത ഭാര പ്രയാസങ്ങളൊക്കെ സർവശക്തനായ ദൈവം ഞങ്ങളെ വിടുവിച്ച് കർത്താവെ അന്ത്യത്തോളം തിരുക്കൃപിയ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. അങ്ങ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി, അങ്ങ് നൽകുന്ന എല്ലാ നന്മകൾക്കായി കോടാനുകൂടി സ്തോത്രം 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 കരയറ്റുന്നു. ആമീൻ. കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടിയിരിക്കട്ടെ. ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കോട്ടകെട്ടി കാവൽ ചെയ്യണമേ. തിരുക്കൃപ നീളായി ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയിരിക്കണമേ അപ്പ. ദൈവമേ, ഒന്നിനും മുട്ടില്ലാതെ നിരന്തരമായ ദൈവിക സംസർഗം, ദൈവിക നന്മകളിൽ കർത്താവ് ഞങ്ങൾ സന്തോഷിപ്പാനും ആനന്ദിപ്പാനും, അതോടൊപ്പം തിരികത പ്രകാരമുള്ള പുതിയ നന്മകൾ, പുതിയ വാതായനങ്ങൾ, പുതിയ വാതിലുകളെ ദൈവം ഞങ്ങൾക്ക് തുറന്നു തന്ന കർത്താവ്, ഉദയസൂര്യൻ, നീതിയുടെ സൂര്യൻ ഞങ്ങളുടെ മേൽ പ്രകാശിക്കുന്ന അനുഭവത്തിൽ ദൈവമേ അവിടെ ഞങ്ങൾ വഴി നടത്തണം. കൃപയെ ബലപ്പെടുത്തിയാട്ട്. അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയിലും വീക്ഷിക്കുകയില്ല. ആ കർത്താവിൻ്റെ കൃപ അനുഗ്രഹം കാവൽ വാഴ്വ് ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. കൃപയെ ബലപ്പെടുത്തിയാട്ട്. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെയേ
ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ അനുഗ്രഹം കാവൽ വാഴും നാം എല്ലാവരോടും ഇന്നും അന്ന് സദാകാലം കൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. പ്രിയരെ, ജ്യേഷ്ഠപുത്രനെ പോലെ ആകാതിരിപ്പാൻ ദൈവം നമ്മിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. താങ്ക്